മീങ്കര ഡാമിലെ മണ്ണ മണലെടുപ്പ് പ്രവൃത്തി തുടരുന്നു. ഡാമിന്റെ സംഭരണശേഷി വർദ്ധിപ്പിക്കാനാണ് പദ്ധതി കൊണ്ട് വിഭാവനം ചെയ്യുന്നത്. 60.93 കോടി രൂപ ചിലവിൽ നീക്കുന്നത് 11.25 ലക്ഷം ഘനമീറ്റർ മണ്ണാണ്. മീങ്കര ഡാമിൽ നിന്നും ചെളിയും മണ്ണും നീക്കി മണലെടുക്കുന്നത് കേരള സ്റ്റേറ്റ് മിനറൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് അഥവാ കെംഡൽ നേതൃത്വം നൽകുന്ന പദ്ധതിയുടെ കരാറെടുത്ത ഹൈദരാബാദ് ആസ്ഥാനമായ അവന്തിക കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. 3 വർഷത്തിനകം 11.5 ലക്ഷം ക്യൂബിക് മീറ്റർ മണ്ണ് നീക്കുന്നതിന് 60.93 കോടി രൂപയുടെ കരാറാണ് നൽകിയിട്ടുള്ളത്. ഇങ്ങനെ മണ്ണിൽ നിന്ന് നീക്കുന്ന മണൽ 4.5 ലക്ഷം ഘനമീറ്ററോളം ലഭിക്കും. ഇത് 75 കോടിയോളം രൂപയ്ക്ക് വിൽക്കാമെന്നാണ് അധികൃതർ കരുതുന്നത്. പൊതുജനങ്ങൾക്ക് സർക്കാർ പാസിൽ മണൽ ലഭിക്കുന്ന പദ്ധതി വലിയ പ്രതീക്ഷയോടെയാണ് നാട്ടുകാർ നോക്കിക്കാണുന്നത്. മീങ്കര ഡാമിലെ മണലെടുത്ത് ആഴം കൂട്ടൽ പ്രവൃത്തി ഡാമിന്റെ സംഭരണശേഷി വർദ്ധിപ്പിക്കാൻ കഴിയും. നെൽകൃഷിക്ക് ജലസേചനത്തിനും കൂടാതെ കുടിവെള്ള വിതരണത്തിനും ഡാമിലെ ജലമാണ് ഉപയോഗിക്കുന്നത്. മുതലമട, കൊല്ലങ്കോട്, വടവന്നൂർ, എലവഞ്ചേരി പഞ്ചായത്തുകളിൽ ശുദ്ധജലം വിതരണം ചെയ്യുന്നത് മീങ്കര ശുദ്ധജല വിതരണ പദ്ധതിയിൽ നിന്നാണ്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന രൂപീകരണത്തിന് മുൻപ് മീങ്കര ഉൾപ്പെടുന്ന ചിറ്റൂർ പ്രദേശം തമിഴ്നാടിന് കീഴിലെ മലബാർ ഡിസ്ട്രിക്ട് ബോർഡിന് കീഴിലായിരുന്നു. സ്വന്തമായ വൃഷ്ടിപ്രദേശമോ ജലസ്രോതസ്സോ ഇല്ലാത്ത മീങ്കര ഡാം നിർമ്മിച്ചത് ഗായത്രി പ്രോജക്ടിന്റെ ഭാഗമായ ചിറ്റൂർപ്പുഴ ജലസേചന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ്. പറമ്പിക്കുളം ഡാമുകളിലെ ജലം ചിറ്റൂർപ്പുഴയിലെത്തിച്ച് മീങ്കര, കമ്പാലത്തറ, വെങ്കലക്കയം, മൂലത്തറ ഡാമുകളിലെത്തിച്ച് വിതരണം ചെയ്യുന്നതാണ് ഗായത്രിപ്പുഴ പദ്ധതി. സംസ്ഥാന രൂപീകരണം കഴിഞ്ഞപ്പോൾ പറമ്പിക്കുളം ഡാമുകളുടെ നിയന്ത്രണം തമിഴ്നാടിനായി. അതോടെ ഗായത്രിപ്പുഴ പദ്ധതിയും ചിറ്റൂർ ജലസേചന പദ്ധതിയും പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ചിറ്റൂർപ്പുഴ പദ്ധതിയിൽ നിന്നാണ് മീങ്കര ഡാമിലേക്ക് ജലം എത്തിക്കുന്നത്. ഡാം നിർമ്മിച്ച ശേഷം ഡാമിന്റെ ആഴം വർദ്ധിപ്പിക്കാത്തതും മണ്ണടിഞ്ഞതും ഡാമിന്റെ സംഭരണശേഷി ഗണ്യമായി കുറച്ചു. ഇതേ തുടർന്നാണ് ഡാമിൽ അടിഞ്ഞുകൂടിയ മണ്ണും ചെളിയും മണലും നീക്കി ഡാമിലെ സംഭരണശേഷി വർദ്ധിപ്പിക്കാൻ പദ്ധതി വിഭാവനം ചെയ്യുന്നത്. UTV ന്യൂസ്, പാലക്കാട്.